ദൈവീക സംരക്ഷണത്തിൻ്റെ പത്ത് വചനങ്ങൾ പഠിക്കാൻ അതിൻ്റെ പത്താമത്തെ ദിവസം പത്താമത്തെ വചനമാണ് ഇത്. നമ്മൾ കുറച്ച് സങ്കീർത്തന വചനങ്ങളാണ് കൂടുതലായി പഠിച്ചത് എങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ജോബിൻ്റെ പുസ്തകം 1:10 ദൈവിക സംരക്ഷണം കിട്ടി അതിനകത്താണ് നമുക്ക് എന്ത് ഗുണമെന്ന് നമ്മൾ ചോദിക്കും. ഈ വചനത്തിനകത്ത് ദൈവിക സംരക്ഷണം കിട്ടിയാൽ അതിൻ്റെ ഗുണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എവിടെയൊക്കെ കിട്ടും? ജോബിൻ്റെ പുസ്തകം 1:10 അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, സംരക്ഷണം കൊടുത്തു. ഇനി നോക്കുക ഏതൊക്കെ മേഖലയിലാണ് സുരക്ഷിതം കൊടുത്തതെന്ന്. അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ദൈവിക സംരക്ഷണത്തിൻ്റെ 10 വചനങ്ങൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും ഈ 10 പ്രാർത്ഥിച്ചാൽ എന്തായിരിക്കും ഗുണം. അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. എന്താണ് പ്രവൃത്തി? നമ്മളെല്ലാ ദിവസവും ഓരോ പ്രവൃത്തി ചെയ്യുന്നവരാണ്. ബിസിനസ്, കൃഷി, ജോലി, പഠനം, പല എന്തും പ്രവൃത്തിയാണ്, എല്ലാം പ്രവൃത്തിയാണ്. അപ്പം നമ്മൾ ദൈവിക സംരക്ഷണത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി അവൻ്റെ പ്രവൃത്തി അനുഗ്രഹിച്ചു, സമ്പത്ത് വർദ്ധിപ്പിച്ചു, നഷ്ടമൊന്നും വന്നില്ലെന്ന്. ദൈവിക സംരക്ഷണത്തിനകത്ത് ാണോ ഞാൻ നിങ്ങളുള്ളത്, നമ്മൾ ചെയ്യുന്ന നഷ്ടവും പരാജയവും ആകത്തില്ല, അത് വർദ്ധിപ്പിക്കും. അതിൽ ദൈവിക സംരക്ഷണം അനുഭവിച്ച് അത് വളരും, ഉയരും. ഒരു ചെടി വളരുന്ന പോലെ തന്നെയാണ്. ഒരു ചെടിയുടെ വിത്ത്, ഒരു വിത്ത് വിടുമ്പോൾ ആ വിത്ത് ഉടനെ അത് വേര് പൊട്ടി മണ്ണിനകത്ത് വേര് ഉറപ്പിച്ച് അതങ്ങ് വളരുവാണ്. കാറ്റത്തൊന്നും വീഴാത്ത വിധത്തിൽ വേര് അതിനെ ഉറപ്പിക്കുകയാണ്. ഇതുപോലെ ദൈവിക സംരക്ഷണത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ദൈവിക വചനത്തിനകത്ത് വേരൂന്നി നമ്മൾ പ്രതിസന്ധിയിലൊന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളങ്ങ് ഉറയ്ക്കുവാണ്, നമ്മുടെ ജീവിതമാണ്. അതാണ് ജോബിൻ്റെ പുസ്തകം 1:10 പത്താമത്തെ സംരക്ഷണ വചനത്തിൻ്റെ 10 വചനമാണ്. വചനം ഇതാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അങ്ങ് അവനും അവൻ്റെ സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനകത്തൊരു പ്രത്യേക വാക്കുണ്ട്, വേലി കെട്ടിയെന്ന്. ആരാ വേലി കെട്ടി? ദൈവമാണ്. ദൈവം വേലി കെട്ടുമോ? മനുഷ്യൻ വേലി കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ 10 പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാത്തൊരു പ്രവൃത്തി ദൈവം ചെയ്യുകയാണെന്ന് കരുതിക്കൊള്ളുക, വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിന് ചുറ്റും ദൈവം ഒരു വേലി കെട്ടും. മനുഷ്യൻ കെട്ടുന്ന പോലെ 10 കഴിയുമ്പോൾ പൊളിഞ്ഞു പോകുന്ന വേലി അല്ല ദൈവം കെട്ടുന്നത്. ദൈവം സുരക്ഷിതമുള്ള, ഉറപ്പുള്ള, ഭയങ്കര ശ്രദ്ധയോടെ കെട്ടുന്നൊരു വേലിയാണത്. നമുക്ക് അങ്ങനത്തെ ഒരു ഈ 10 പ്രിയപ്പെട്ട ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ പോലും അറിയാതെ ദൈവം ജോബിന് ചുറ്റും കെട്ടിയ പോലത്തെ ഒരു വേലി ഈ 10 നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടും. പ്രിയപ്പെട്ടവർ, ഈ 10 സാധിക്കുമെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾ കാണാതെ 10 കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുമ്പോൾ ദിവസം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ കുടുംബമായി ഈ 10 പ്രാർത്ഥിച്ച് ദിവസം ആരംഭിക്കുക. ഈ 10 പ്രാർത്ഥിച്ച് നിങ്ങളുടെ ബിസിനസ് ചെയ്യുക, നിങ്ങളുടെ കൃഷി, എല്ലാ കാര്യത്തിലും അനുഭവിക്കാൻ പറ്റും ദൈവിക സംരക്ഷണത്തിൻ്റെ 10 നിങ്ങളെ ഒരു പ്രത്യേക വിധത്തിൽ ദൈവിക സംരക്ഷണത്തിൻ്റെ കൂടാരത്തിനകത്തിരിക്കുന്ന ഒരു അനുഭവം തരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവിക സംരക്ഷണത്തിൻ്റെ 10 10 കഴിഞ്ഞു. നാളെ മുതൽ 11 പതിനൊന്നാമത്തെ ദിവസം നമ്മൾ മറ്റൊരു നമുക്ക് ആവശ്യമായ മേഖലകളിൽ കിട്ടുന്ന മറ്റൊരു അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ് കാണുക. ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ സൂക്ഷിക്കും. 11 പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ആമേൻ.